പ്രസിദ്ധമായ താത്തൂർ ശുഹദ മഖാം ഉറൂസിന് തുടക്കമായി. ബുധനാഴ്ച രാവിലെ പനങ്ങോട് നിന്നെത്തിയ പതാക ഉയർത്തിയതോടെയാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായത്. നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന താത്തൂർ ശുഹദ ഉറൂസ് മുബാറക്കിനാണ് തുടക്കമായത്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പനങ്ങോട് മഹല്ല് സുന്നി ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ശുഹദ നഗറിലെത്തിയ പതാക സാലിഹ് തുറാബസക്കാഫി ഉയർത്തിയതോടെയാണ് നാലു നാൾ നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായത്. കൊടിയേറ്റത്തിൽ നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു. പതാക ജാഥയ്ക്ക് അബ്ദുൽ അസീസ് ലത്തീഫി, അലവി ബാക്കവി, വി കെ അബ്ദുൽ കരീം ഹാജി, കെ സി അബ്ദുറഹ്മാൻ, കെ സി അബ്ദുൽ മജീദ്, വി കെ ഉമർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രാർത്ഥനാ മജ്ലിസിന് സ്വാലിഹ് തുറാബ് അസക്കാഫി നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും നടന്നു. ഉച്ചയ്ക്ക് നടന്ന ശുഹദ മൗലിദിന് ഇബ്രാഹിം മൻസൂർ അൽ ബുഖാരി നേതൃത്വം നൽകി. വൈകുന്നേരം നടന്ന മഖാം സിയാറത്തിന് അബ്ദുറഹ്മാൻ അൽ ബുഖാരി മാവൂർ നേതൃത്വം നൽകി. അർഷദ് നൂറാനി, കാമിൽ സഖാഫി, മുല്ലക്കോയ അൽ ബുഖാരി, പി കെ ഹുസൈൻ സഖാഫി, മുഹമ്മദ് അലി നൂറാനി, അഹമ്മദ് കുട്ടി സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. ഖതമുൽ ഖുർആൻ, ശുഹദ മൗലിദ് സദസ്സ്, മഖാം സിയാറത്ത്, അന്നദാനം, ദിക്റദുവ ആത്മീയ സമ്മേളനം, മജ്ലിസിൻ നഷീദ, ഉമറ സംഗമം, അന്നദാനം, കൊന്നാര് സാദാത്തക്കളുടെ വരവ് തുടങ്ങിയവ വിവിധ ദിവസങ്ങളിൽ ശുഹദ നേർച്ചയുടെ ഭാഗമായി നടക്കും. സമാപന ചടങ്ങ് അടുത്ത ശനിയാഴ്ചയാണ്, പിന്നെ ഓഗസ്റ്റ് 12-ാം തീയതി. ശനിയാഴ്ച വൈകുന്നേരം ഏതാണ്ട് 4:30 ആകുമ്പോൾ നമ്മുടെ ചാലിയാറിൻ്റെ അക്കരയുള്ള കൊന്നാര് മക്കാം എന്ന് പറയുന്ന മക്കാമുണ്ട്. അവിടെയുള്ള പ്രവാചക കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരെന്നറിയപ്പെടുന്ന വലിയ മഹത്തുക്കളുടെ നേതൃത്വത്തിൽ അവിടുന്ന് സ്വലാത്ത് ജാഥയായിട്ട് ഇവിടെ വന്ന് ഇവിടെ ഈ നേർച്ചയുടെ ഭാഗമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന 24 വരുന്നതിൻ്റെ ഖാദിമികളുണ്ട്. അവർക്ക് ആവശ്യമായ ഉപഹാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവസാനം പ്രാർത്ഥന നടത്തി എല്ലാവർക്കും ആവശ്യമായ വിഭവസമൃദ്ധമായ ചീരണി കൊടുത്തുകൊണ്ടാണ് ഇത് സമാപിക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.